രാമൻതളിയിലെ പ്രതീക്ഷ ബഡ്ജ് സ്കൂളിലെ തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ പ്രതീക്ഷ നോട്ട്ബുക്സ് ബുക്കുകൾ ഒരുങ്ങുന്നു. പ്രതീക്ഷ ബഡ്ജ് സ്കൂളിലെ വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളുമാണ് നോട്ട്ബുക്കുകൾ നിർമ്മിക്കുന്ന വലിയൊരു യൂണിറ്റായി ഇതിനെ വളർത്തിയെടുത്തതിനു പിന്നിൽ പ്രവർത്തിക്കുന്നത്. ജീവിതം എന്ന ആശയത്തെ വെള്ളക്കടലാസുകളാൽ അടുക്കി വെച്ച് വർണ്ണ കവറുകൾ കൊണ്ട് ബൈൻഡ് ചെയ്തെടുക്കുന്ന പ്രതീക്ഷയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നിറമില്ലെന്ന പൊതുബോധത്തിന്റെ ആശങ്കയെ സ്വയം നിറഞ്ചാലിച്ച് വർണ്ണപ്രപഞ്ചമാക്കി മാറ്റുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികളെ പറഞ്ഞു വരുന്നത് രാമൻതളിയിലെ പ്രതീക്ഷ ബഡ്സ് സ്കൂളിനെ കുറിച്ചാണ്. ഒരു മഞ്ഞു തുള്ളി ഉറങ്ങി നിമി നേരമെന്തിനോ തേങ്ങി നിലാവിൻ വിരഹമെന്നാലും മയങ്ങി. മേൽക്കുമേൽ കടലാസുകൾ അടുക്കി വെച്ച് ജീവിതത്തിന് കനം കൂട്ടുന്നവരെ കണ്ടിട്ടുണ്ടോ? ഭാരമില്ലാത്ത ജീവിതങ്ങളെന്ന് നാം കളിയാക്കിയവർ ആ കടലാസുകൾക്ക് മേൽ ജീവിതത്തിന്റെ പ്രതീക്ഷയുടെ കനം കയറുന്നത് നോക്കി ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ചിരിച്ച് കണ്ണു നിറയുന്നത് കണ്ടിട്ടുണ്ടോ? രാമൻതളിയിലെ പ്രതീക്ഷ ബഡ്സ് സ്കൂൾ വിദ്യാർത്ഥികൾ കാണിച്ചു തരുന്നത് ഇതെല്ലാമാണ്. അവർ താളുകൾ അടുക്കി വെച്ചുണ്ടാക്കുന്നത് ഈ സന്തോഷങ്ങളാണ്. പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടില്ലാത്ത ഒരു കൂട്ടം മനുഷ്യർ ഇവിടെ ജീവിതം എത്തിപ്പിടിക്കുന്നു. രാമൻതളിയിലെ പ്രതീക്ഷ ബഡ്സ് സ്കൂളിലെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചേർന്ന് നടത്തുന്ന തൊഴിൽ പരിശീലന കേന്ദ്രം അതേ പേരിൽ നോട്ട്ബുക്കുകൾ ഉണ്ടാക്കി തുടങ്ങിയത് 6 മാസങ്ങൾക്ക് മുൻപാണ്. ദിവസേന 100 നോട്ട്ബുക്കുകൾ എന്ന കണക്കിലാണ് പ്രതീക്ഷ പ്രവർത്തനം തുടങ്ങിയത്. ഇന്നത് 100ഉം 200ഉം കടന്ന് ദിനം പ്രതി 1000ത്തോളം നോട്ട്ബുക്കുകൾ നിർമ്മിക്കുന്ന യൂണിറ്റിലേക്ക് വളർന്നിരിക്കുന്നു. ഈ ഒരു പരിപാടി നമ്മൾ ആദ്യമേ ആലോചിച്ച സമയത്ത് അല്ലെങ്കിൽ തുടങ്ങിയ സമയത്ത് നമുക്ക് പുസ്തകവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിൽപ്പന വളരെയേറെ പ്രയാസം ഉണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷേ കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ നമ്മൾ ഏറ്റവും വലിയൊരു ക്യാമ്പയിൻ പ്രവർത്തനം എന്ന നിലയിലേക്ക് മോർ എൻ ജി ഒയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും നല്ലൊരു ക്യാമ്പയിൻ പ്രവർത്തനം നടത്തിക്കൊണ്ട് ഇന്നിപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിനകത്ത് തന്നെ എല്ലാ ജില്ലകളിലേക്കും അതുപോലെ നമ്മുടെ സംസ്ഥാനത്തിന് പുറത്തു പോലും നമ്മുടെ നോട്ട്ബുക്ക് ഇപ്പം എത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രതീക്ഷയിലെ 5 വിദ്യാർത്ഥികളും അവരുടെ മാതാപിതാക്കളുമാണ് ഈ സംരംഭത്തിന് പിന്നിൽ. ബുക്കുകൾ ഉണ്ടാക്കുന്നതും ബൈൻഡ് ചെയ്യുന്നതും എല്ലാം ഈ യുവ സംരംഭകർ തന്നെ. രാവിലെ 8 മണിക്ക് തുടങ്ങുന്ന ജോലി വൈകിട്ട് 4 വരെ നീളും. ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. വളരെ സന്തോഷമാണ്, കാരണം നമ്മൾ ഉണ്ടാക്കിയ ബുക്ക് ഈ സംസ്ഥാനത്ത് മൊത്തം നമ്മുടെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് അതുപോലെ ബാംഗ്ലൂരിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഗൾഫിലേക്ക് പോയിട്ടുണ്ട്. അത്രയും വിപണനം ഇപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡേറ്റ് വെച്ചിട്ട് ഓരോ ദിവസവും പറഞ്ഞ് അങ്ങനെ കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ അത്രയും ഒരു അഭിമാനമാണ് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങുകയും അത് ഇത്രയും നല്ല രീതിയിൽ വിജയിപ്പിക്കാനും നമ്മുടെ ഒരു പഞ്ചായത്ത് അത്രയും നമ്മളോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് സാധിക്കുന്നത്. അടുക്കി ബൈൻഡ് ചെയ്ത ഒരു അവസാനവട്ട പരിശോധന കൂടി കഴിഞ്ഞാൽ ബുക്കുകൾ വിൽപ്പനയ്ക്ക് തയ്യാർ. ജോലി തികച്ചും പ്രൊഫഷണൽ. പ്രതീക്ഷ ബഡ്സ് സ്കൂളിലെ 5 കുട്ടികളും രക്ഷിതാക്കളും 2 രക്ഷിതാക്കളും കൂടി ചേർന്നാണ് ഈ സംരംഭം തുടങ്ങിയത്. ഇപ്പോൾ കുട്ടികൾ നല്ല രീതിയിൽ എല്ലാത്തിനും പ്രവർത്തിക്കുന്നുണ്ട്. അവരെന്നെ എല്ലാം ചെയ്യും, നമ്മൾ കാണിച്ചു കൊടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. പ്രതീക്ഷ നോട്ട്ബുക്ക് സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ നേരിട്ടും അല്ലാതെയും നിരവധി ഓർഡറുകളാണ് എത്തുന്നത്. ഓർഡറിനനുസരിച്ച് നോട്ട്ബുക്കുകൾ ഉണ്ടാക്കി അയക്കാൻ നിറഞ്ഞ ചിരിയോടെ അത്യധ്വാനം ചെയ്യാൻ ഈ കുട്ടികൾ തയ്യാറായിരിക്കുമ്പോൾ പ്രതീക്ഷ നോട്ട്ബുക്സ് എന്ന സംരംഭം വിജയിക്കുന്നു. അങ്ങനെ ഓരോ പുസ്തകവും അടുക്കി ബൈൻഡ് ചെയ്ത് അയക്കുമ്പോൾ ഈ യുവ സംരംഭകർക്ക് നിറഞ്ഞ പ്രതീക്ഷയാണ്. പുസ്തകങ്ങൾ കൊണ്ട് തിരികെ പിടിക്കുന്ന ജീവിതത്തിൽ വന്നു നിന്നാലോർമകളിൽ ശ്യാമവർണ്ണൻ വാർമുകിലെ വാനിനി വന്നു നിന്നാലോർമകളിൽ ശ്യാമവർണ്ണൻ കളിയാടി നിൽക്കും കഥനം നിറയും
ഇവരിവിടെ നിർമ്മിക്കുന്നതും വിൽക്കുന്നതും ബുക്കുകളാണ്. പക്ഷെ നമുക്ക് ലഭിക്കുന്നതോ പ്രതീക്ഷയുണ്ടെങ്കിൽ ഒന്നും ഒന്നിന്റെയും അവസാനമല്ല എന്നൊരു സന്ദേശവും. ക്യാമറ പേഴ്സൺ അർജുനൊപ്പം ചാന്ദിനി.